ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കൊമേഴ്സ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു എന്താണ് പ്രൊഫോർമ ഇൻവോയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നവരും അതേപോലെ തന്നെ ഇനി അക്കൗണ്ട്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവരും അക്കൗണ്ട്സ് ജോലിക്ക് വേണ്ടി ഇങ്ങനെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന ആളുകളൊക്കെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എന്താണ് ഈ പ്രൊഫോർമ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊഫോർമ ഇൻവോയ്സിനെ പറ്റി പഠിക്കുകയാണ് ക്ലാസ്സിലേക്ക് പോകുന്നതിന്റെ മുന്നേ ചെറിയൊരു കാര്യം ക്ലാസ്സൊക്കെ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യുക അപ്പൊ നമ്മൾ നമ്മുടെ സെഷനിലേക്ക് കടക്കുകയാണ് നമ്മൾ പഠിക്കുന്നു എന്താണ് പ്രൊഫോർമ ഇൻവോയ്സ് എന്താണ് ഈ സംഭവം ചില ആളുകൾ കേട്ടിട്ടുണ്ട് പ്രൊഫോർമ ഇൻവോയ്സ് പ്രൊഫോർമ ഇൻവോയ്സ് എന്താണ് ഈ സംഭവം നമുക്കൊരു എക്സാമ്പിളിലൂടെ അങ്ങോട്ട് പഠിക്കാം എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാവുള്ളൂ എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് നമുക്കൊരു കമ്പനി നമ്മൾ ഇപ്പൊ നമുക്ക് ജോലിയൊക്കെ കിട്ടി നമ്മൾ ജോലി ചെയ്യുന്നത് കമ്പനിയുടെ പേര് എക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത് വിചാരിച്ചത് നമ്മുടെ കമ്പനിയുടെ പേര് എക്സ് എന്നാണ് ഈ ഒരു കമ്പനിയിൽ നമ്മുടെ അക്കൗണ്ടന്റ് ആണ് ഓക്കെ നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാല് ഒരു ബാഗ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് എന്ന് വിചാരിക്കാം അപ്പൊ നമ്മുടെ കമ്പനി അവിടെ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് നമ്മൾ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബാഗാണ് ഓക്കെ ഇന്ന് നമുക്കൊരു കസ്റ്റമർ ഉണ്ട് വൈ എന്ന് പറഞ്ഞൊരു കമ്പനി ഒരു ഓർഡർ കിട്ടാണ് അവര് നമ്മളോട് പറയാണ് ഒരു 1000 ബാഗിന്റെ ഓർഡർ നമുക്ക് കിട്ടാണ് അവര് പറഞ്ഞ അവർക്ക് ഒരു 1000 ബാഗ് വേണം അങ്ങനെ നമുക്ക് ഒരു 1000 ബാഗിന്റെ ഓർഡർ നമുക്ക് കിട്ടി അപ്പൊ വൈ ആണ് നമുക്ക് ഓർഡർ തന്നത് അവര് നമ്മളോട് പറഞ്ഞു ഒരു 1000 ബാഗ് വേണം അപ്പൊ നമ്മൾ പറഞ്ഞു ഓക്കെ ബാഗ് തരാം അങ്ങനെ നമ്മൾ എന്ത് തുടങ്ങി 1000 ബാഗ് നമ്മുടെ ഫാക്ടറിയിൽ വെച്ചിട്ട് നമ്മുടെ ഫാക്ടറിയിൽ വെച്ചിട്ട് 1000 ബാഗ് നമ്മൾ എന്ത് ചെയ്യാണ് പ്രൊഡക്ഷൻ നടത്തുകയാണ് ജോലിക്കാരൊക്കെ വെച്ച് സാധനമൊക്കെ റോ മെറ്റീരിയൽ ഒക്കെ വാങ്ങി അങ്ങനെ 1000 ബാഗ് നമ്മൾ ഉണ്ടാക്കി സാധനമൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യാണ് ഈ നമ്മുടെ കമ്പനി വൈക്ക് എന്ത് കൊടുക്കുകയാണ് ഇൻവോയ്സ് കൊടുക്കുകയാണ് അതായത് നമ്മൾ സാധനമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു നമ്മുടെ ബില്ല് ആർക്ക് കൊടുക്കുകയാണ് വൈക്ക് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആ ബില്ല് വൈക്ക് കൊടുത്തപ്പോ ബില്ല് നമ്മൾ അയച്ചു കൊടുത്തപ്പോ ചെറിയ കൺഫ്യൂഷൻ ഒക്കെ വന്നു അതായത് വൈ പറയാണ് ഇത് റേറ്റ് കുറച്ച് കൂടുതലാണല്ലോ നമ്മളോട് പറയാണ് റേറ്റ് ഒക്കെ കുറച്ച് കൂടുതലാണ് ഒന്ന് നമുക്കൊന്ന് സംസാരിച്ചിട്ട് റേറ്റിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അവർ നമ്മളോട് പറയാണ് സംഭവം പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ല് അയച്ചതിന് ശേഷം അവർ നമ്മളോട് പറയാണ് എന്തെങ്കിലും റേറ്റ് മാറ്റാൻ പറ്റുമോ ഇനി അഥവാ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എന്തെങ്കിലും തരാൻ പറ്റുമോ അതേപോലെ തന്നെ അവര് പറയാണ് നമ്മളോട് എന്ത് നമ്മള് മാനുഫാക്ചർ ചെയ്തു സാധനം അയച്ച് ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ കുറച്ചുകൂടി മുന്നേ ആയിരുന്നു പ്രതീക്ഷിച്ചത് അപ്പൊ നമ്മൾ ഓർഡറൊക്കെ വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് സാധനം എന്ന് നമ്മളോട് പറയാണ് അല്ലെങ്കിൽ അവര് പറയാണ് നമ്മള് സാധാരണ നമ്മൾ കൊടുക്കുന്ന ക്രെഡിറ്റ് പീരീഡ് ഒരു 30 ദിവസം എന്ന് വിചാരിക്കുക അതായത് ഏതൊരു പാർട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന 30 ദിവസത്തിനുള്ളിൽ സാധനത്തിന് പൈസ തരണം നമ്മൾ കൊടുക്കുന്ന ക്രെഡിറ്റ് പീരീഡ് 30 ഡേയ്സ് ആണ് അപ്പൊ അവര് നമ്മളോട് പറയാണ് നമ്മൾ അത്രയല്ല പ്രതീക്ഷിച്ചത് നമുക്കൊരു 2 മാസം സമയം വേണം ഈ പൈസ തരാൻ വേണ്ടിട്ട് ആര് പറയാണ് വൈ നമ്മളോട് പറയാണ് അപ്പൊ നമ്മൾ കുടുങ്ങി ഇതൊരു പ്രശ്നമായി കാരണം എന്താ നമ്മൾ സാധനമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ബില്ല് അവിടെ അയച്ചു കഴിഞ്ഞാലാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ആരോട് പറയുന്നത് നമ്മളോട് പറയുന്നത് അപ്പൊ ഇതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഇത്ര ടൈം കാത്തുനിന്നു അല്ലേ സാധനം ഉണ്ടാക്കി ബില്ല് അയച്ചു കഴിഞ്ഞാലാണ് ഈ കാര്യമൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് അറിയുന്നത് അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതായത് അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് സാധനമൊക്കെ പ്രൊഡക്ഷൻ നടത്തുന്നതിന്റെ മുന്നേ അതായത് നമ്മൾ ഈ ഒരു ബാഗ് മാനുഫാക്ചർ ഒക്കെ ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യാണ് വരാൻ സാധ്യതയുള്ള എമൗണ്ട് ഇത്ര ദിവസത്തിനുള്ള ഇത്ര ദിവസമാണ് നമ്മൾ തരുന്ന ക്രെഡിറ്റ് പീരീഡ് അതേപോലെ തന്നെ ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ സാധനം ഡെലിവറി ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മോഡൽ ഇൻവോയ്സ് അതായത് ഇതൊരു കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് ആണ് അതിന്റെ ഒരു മോഡൽ ഇൻവോയ്സ് നമ്മൾ ആർക്ക് അയച്ചു കൊടുക്കുകയാണ് വൈക്ക് അയച്ചു കൊടുക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് എത്രയായിരിക്കും ടാക്സ് വരാന്ന് വേണമെങ്കിൽ അത് നമുക്ക് ഉൾപ്പെടുത്താം എത്ര റേറ്റിലാണ് സാധനം നമ്മൾ കൊടുക്കുക എന്നുള്ളത് ഉൾപ്പെടുത്താം എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നുള്ളത് കൊടുക്കുക എത്ര ദിവസമാണ് നമ്മൾ കൊടുക്കുന്ന ക്രെഡിറ്റ് പീരീഡ് അതൊക്കെ മെൻഷൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ട് ഒരു മോഡൽ ഇൻവോയ്സ് അതായത് ഇപ്പൊ ഒരു ക്വട്ടേഷൻ പോലെ നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറയാം ഒരു ഇൻവോയ്സ് നമ്മൾ ആർക്ക് കൊടുക്കുകയാണ് നമ്മുടെ വൈക്ക് കൊടുക്കുകയാണ് അങ്ങനെ കൊടുക്കുന്ന ഇൻവോയ്സ് ആണ് എന്ത് ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രൊഫോർമ ഇൻവോയ്സ് എന്ന് പറഞ്ഞാല്
അപ്പൊ അവർക്ക് നോക്കാൻ പറ്റും, ആ ഇൻവോയ്സ് നോക്കിയാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ദിവസത്തിനുള്ളിൽ സാധനം നമ്മൾ ഡെലിവറി ചെയ്യും, അതേപോലെ തന്നെ എത്ര ദിവസം നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഇത്രയും പീരീഡ് കൊടുക്കുന്നുണ്ട്, സാധനത്തിന്റെ റേറ്റ് എത്ര വരും, ഇതൊക്കെ നമ്മുടെ കമ്പനി മാനുഫാക്ചർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവർക്ക് വൈക്ക് അറിയാൻ പറ്റും. അപ്പൊ അപ്പം തന്നെ വൈ വിളിച്ചു പറയും നമ്മൾ ഇത്ര റേറ്റിനാണ് ഉദ്ദേശിക്കുന്നത്, ഇത്ര റേറ്റിന് പറ്റൂല. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ നെഗോഷിയേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആദ്യമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ പ്രൊഡക്ഷൻ കഴിയുന്നവരെ കാത്തിക്കണ്ട, നമ്മുടെ കമ്പനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. തുടക്കത്തിലെ എന്ത് ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രൊഫോർമ ഇൻവോയ്സ് എന്ന് പറഞ്ഞ ഇൻവോയ്സ് നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇതൊന്ന് എങ്ങനെയാണ് ഈ പ്രൊഫോർമ ഇൻവോയ്സിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും വരിക? നമ്മളിപ്പോ ടാലി ഒക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ടാലി പ്രൈം ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ഫോർമാറ്റ് വരിക എന്നുള്ളത് ഒന്ന് ടാലി ത്രൂ ഞാൻ നിങ്ങൾക്കൊന്ന് എന്ത് ചെയ്തു തരാം, കാണിച്ചു തരാം. ഈ ഒരു ഇൻവോയ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, പ്രൊഫോർമ ഇൻവോയ്സ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇത് അക്കൗണ്ട്സിനൊന്നും എഫക്ട് ചെയ്യൂല. അതായത് നമ്മുടെ സ്റ്റോക്ക് കുറയൂല, നമ്മുടെ ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടി നമുക്ക് പൈസ തരാനുള്ളതായിട്ട് കാണിക്കൂല, ടാക്സ് വന്നാൽ ടാക്സ് കാണിക്കൂല, നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സിൽ കാണിക്കൂല. അതായത് അക്കൗണ്ട്സിനൊന്നും എഫക്ട് ചെയ്യൂല. ഒരു ഇൻവോയ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യുന്നു അക്കൗണ്ട്സിനൊന്നും എഫക്ട് ചെയ്യാത്ത രീതിയിൽ. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളൊന്ന് സോഫ്റ്റ്വെയറിൽ കാണിക്കുകയാണ് ഇത് എങ്ങനെയാണ് പ്രൊഫോർമ ഇൻവോയ്സ് ചെയ്യാന്നുള്ളത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ നമ്മുടെ കമ്പനി, നമ്മുടെ ടാലി പ്രൈമില് നമ്മുടെ കമ്പനി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്തു. ഇവിടെ നമ്മളൊരു പ്രൊഫോർമ ഇൻവോയ്സ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പ്രൊഫോർമ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ സാധാരണ പോലെ നമ്മുടെ സെയിൽസ് വൗച്ചർ നമ്മൾ എടുക്കുകയാണ്. സാധാരണ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ടാലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുമ്പോലെ നമ്മുടെ വൗച്ചേഴ്സിൽ നമ്മുടെ സെയിൽസ് വൗച്ചർ എടുക്കും, സെയിൽസ് എടുത്തു. ഇപ്പൊ നമ്മുടെ സെയിൽസ് വൗച്ചർ ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മുടെ കസ്റ്റമർ ഒരാള് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഓർഡർ തന്നതാണ്. നമ്മൾ അവർക്ക് പ്രൊഫോർമ ഇൻവോയ്സ് നമ്മൾ സെൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ സാധാരണ എങ്ങനെയാണോ സെയിൽ ബിൽ അടിക്കുക, നമ്മുടെ കസ്റ്റമർക്ക് നിങ്ങൾ എങ്ങനെയാണോ സെയിൽ ബില്ല് കൊടുക്കുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു മാറ്റവും അതേ രീതിയിൽ പാർട്ടിയുടെ പേര് ഇവിടെ കാണിക്കുകയാണ്. പാർട്ടിന്റെ പേര് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ നമ്മുടെ കമ്പനി നമുക്ക് ഓർഡർ തന്നത് ആരാണ്, വൈ എന്ന് പറഞ്ഞ പാർട്ടിയാണ്. അപ്പൊ വൈ എന്ന് പറഞ്ഞ പാർട്ടിയെ ക്രിയേറ്റ് ചെയ്തു ഞാൻ, വൈ എന്ന് പറഞ്ഞ് കാണിച്ചു, വൈ കമ്പനി എന്ന് പറഞ്ഞ് കാണിച്ചു. സാലറി ഡെബ്റ്റേഴ്സ് ആണ്, ഡെബ്റ്റേഴ്സ് ആണ്. അതേപോലെ മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബിൽ യെസ് ചെയ്തു. ഇവിടെ ക്രെഡിറ്റ് പീരീഡ്, നമ്മൾ അവർക്ക് ക്രെഡിറ്റ് പീരീഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് പീരീഡ് എത്രയാണോ കൊടുക്കുന്നത് അത് മെൻഷൻ ചെയ്തു. അവരുടെ അഡ്രസ്സ് കൊടുത്തു, അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തു, ജി എസ് ടി ഉണ്ടെങ്കിൽ ജി എസ് ടി ഡീറ്റെയിൽസ് കൊടുത്തു, എൻറ്റർ ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു. സാധാരണ പോലെ ഇവിടെ ഒരു സ്ക്രീൻ എൻറ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സ്ക്രീൻ വരും, ചെറിയൊരു ബോക്സ് വന്നു. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഡെലിവറി നോട്ട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക, ഡെലിവറി നോട്ട് ഡീറ്റെയിൽസ് കൊടുത്തു. അതേപോലെ തന്നെ എന്താണ് ഡിസ്പാച്ച് ഡോക്യുമെന്റ് നമ്പർ, ഡിസ്പാച്ച് ത്രൂ, അതായത് എല്ലാ കാര്യങ്ങളും ആ പാർട്ടി നമ്മളെ ഈ ഒരു സെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ അയക്കുന്നത്, സാധാരണ അയക്കുന്നത്, അവരുടെ നമ്മുടെ വണ്ടി നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കുകയാണ്. എല്ലാ ടേംസും ഡെലിവറി കാര്യങ്ങളൊക്കെ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഈ ഒരു സെയിൽസിൻ്റെ അകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, എൻറ്റർ ചെയ്ത് കൊടുത്തു, എൻറ്റർ ചെയ്ത് കൊടുത്തു, എൻറ്റർ ചെയ്ത് കൊടുത്തു. അടുത്ത് നമ്മളോട് ഐറ്റം ആണ് ചോദിക്കുന്നത്, നമ്മൾ എന്ത് ഐറ്റം ആണ് നമ്മൾ അയക്കുന്നത്. ഇതൊരു പ്രൊഫോർമ ഇൻവോയ്സ് ആയിട്ടില്ല, സാധാരണ ഇൻവോയ്സിൽ നമ്മളിപ്പോ ചെയ്യാണേ. സാധാരണ ചെയ്യുമ്പോൾ ചെയ്യുന്നത് നമ്മൾ ബാഗാണ് കൊടുക്കുന്നത്, അവർ തന്ന ഓർഡർ പ്രകാരം 1000 ബാഗാണ്. ഇവിടെ നമ്മൾ റേറ്റ് നമ്മൾ എത്രയ്ക്കാ നമ്മൾ വിൽക്കുന്ന ഉദ്ദേശിച്ചത്, നമ്മൾ 1500 വിചാരിക്കുക വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബാഗിന് 1500 വെച്ചിട്ടാണ്. അതേപോലെ ഇവിടെ ടാക്സ് വേണമെങ്കിൽ കാണിക്കാം, CGST കാണിച്ചു, SGST. അപ്പൊ അവർക്ക് മനസ്സിലാവും എത്രയ്ക്കാണ് ടാക്സ് വരിക, ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് സാധാരണ സെയിലായിട്ടാണ് നമ്മൾ എൻറ്റർ ചെയ്ത്, പക്ഷെ ഇത് നമുക്ക് എന്താക്കിയാൽ മതി, ഒരു പ്രൊഫോമ ആയിട്ട് കൊടുക്കുകയാണ് നമ്മൾ, അതായത് കൊട്ടേഷൻ പോലെയാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡില് കൺട്രോൾ എൽ, ഓപ്ഷണൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, ഓപ്ഷണൽ സൈഡിൽ കൺട്രോൾ എൽ കേട്ടോ. ആ ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോ മുകളില് സെയിൽസിന്റെ മുകളില് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ട് വന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ഇത് പ്രിന്റ് എടുത്താൽ വരുന്ന മാറ്റം നിങ്ങൾ സാധാരണ നിങ്ങൾ ചെയ്യുന്ന ആളുകൾക്കറിയാം, പഠിച്ച ആളുകൾക്കറിയാം, ഈ സെയിൽ ബിൽ എടുത്താൽ മുകളില് സെയിൽസ് അല്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാണ് കാണിക്കാം. പക്ഷെ ഇവിടെ എന്തല്ല വരിക,
ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞ് കാണിക്കൂല. എങ്ങനെയാ കാണിക്കുക? ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ നിന്ന് പ്രിന്റ് കൊടുക്കുകയാണ്. റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ പ്രിന്റ് പറഞ്ഞിട്ട് കാണാം. പ്രിന്റ് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഞാൻ എന്ത് എഴുതു? എന്തെടുത്തു? കറണ്ട്, കറണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുത്തു. പ്രീവ്യൂ എടുത്ത് നോക്കുകയാണ്, പ്രിന്റിന്റെ പ്രീവ്യൂ എടുത്ത് നോക്കുകയാണ്. കണ്ടോ, പ്രീവ്യൂ എടുത്തു. നിങ്ങൾ ഇതിന്റെ മാറ്റം ശ്രദ്ധിക്കുക. മുകളിൽ വന്നത് നോക്കുക എങ്ങനെയാണ്. പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറഞ്ഞ് വന്നു. പ്രൊഫോമ ഇൻവോയ്സ്, ഡെലിവറി നോട്ട് ഡീറ്റെയിൽസ്, ടേംസ് ഓഫ് ഡെലിവറി ഒക്കെ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ എല്ലാം ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇത് ആദ്യമേ നമ്മൾ മുൻകൂട്ടി എന്ത് കൊടുക്കുകയാണ്? നമ്മൾ സാധനം ഒന്നും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല, സാധനം ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല. അതിനു മുന്നേ നമ്മൾ ഇൻവോയ്സ് അയച്ചു അവർക്ക്, ഒരു പ്രൊഫോമ ഇൻവോയ്സ്, ഒരു മോഡൽ ഇൻവോയ്സ്. ഇങ്ങനെയായിരിക്കും നമ്മൾ സാധനം തന്നു കഴിഞ്ഞാൽ ഇതേ ബില്ലായിരിക്കും നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്. നമ്മൾ തരാൻ പോകുന്നത് ഇതേ രീതിയിലുള്ള ബില്ലായിരിക്കും. ഇത്ര എമൗണ്ട് ഒക്കെ ആയിരിക്കും വരിക, ഇത്ര ദിവസത്തിലാണ് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റുക. എല്ലാ കാര്യങ്ങളും നമ്മൾ മെൻഷൻ ചെയ്തിട്ട് ഒരു മോഡൽ ഇൻവോയ്സ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, എൻ്റർ അടിച്ച് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു കസ്റ്റമർക്ക് വൈക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, സാധാരണ സെയിൽ സേവ് ചെയ്യും പോലെ അല്ല ഇത്. സേവ് ചെയ്ത് കഴിഞ്ഞാലുള്ള മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക. എൻട്രി ചെയ്ത് ഞാൻ ഇതൊന്ന് ആക്സെപ്റ്റ് ചെയ്തു. മൊത്തം എന്താ ഇവിടെ നിങ്ങൾ കാണാം, ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ നമുക്ക് എൻട്രി ചെയ്തു, എൻട്രി ചെയ്തു, എൻട്രി ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു. ഇത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്സ് എടുത്താൽ, ശരിക്കും ഇതൊരു സെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചൊരു ഇൻകം ആയിട്ട് വരണത്. നമ്മൾ നോക്കുക, അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഞാൻ എടുത്തു. ഇവിടെ ഒരു സാധനവും വന്നില്ല, സെയിൽസിൽ ഒന്നും വന്നില്ല. ശരിക്കും ഇത് സെയിൽ അടിച്ചാണെങ്കിൽ സെയിൽസിൽ കാണിക്കണം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഒന്നും വന്നില്ല. അതേപോലെ ബാലൻസ് ഷീറ്റ് എടുത്താൽ ഇവിടെ നമ്മൾ ടാക്സ് ഒക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ്, ടാക്സ് വരണം. അതേപോലെ പാർട്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ഡെപ്റ്റേഴ്സ് ആയിട്ട് ആ പാർട്ടി ഇങ്ങോട്ടേക്ക് വരണം, ഒന്നും വന്നിട്ടില്ല. അതായത് നമ്മുടെ അക്കൗണ്ട്സിനൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇത് എഫക്ട് ചെയ്തിട്ടേ ഇല്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇൻവോയ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു, പ്രൊഫോമ ഇൻവോയ്സ്. ഇത് മുൻകൂട്ടി നമ്മൾ അയക്കാണ്. അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും വരിക. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കണമെങ്കിലോ, എന്തെങ്കിലും എമൗണ്ടിൽ, റേറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സംസാരിച്ച് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അല്ലാതെ നമ്മൾ സാധനമൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മുമ്പോട്ടേക്ക് പോകണ്ട. ആദ്യമേ ഒക്കെ പറഞ്ഞ് സെറ്റാക്കാൻ വേണ്ടി പറ്റും. ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പ്രൊഫോമ ഇൻവോയ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഏകദേശം ഒക്കെ സംഭവം എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സെഷൻ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.